ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് എയറുടെ ഇഷ്ടഭക്ഷണമായ സിലാൻഡ്രോ ലൈം റൈസ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെ ഇത് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അതിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക നമ്മൾ സാധാ ബിരിയാണി റൈസ് ഇല്ലേ, അതെടുത്താൽ മതി. റൈസ് ഞാനിവിടെ 3 തവണയായിട്ട് നന്നായി കഴുകി ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നമുക്കൊന്നിത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. അടുത്തതായി ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ബേ ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി എപ്പോഴും അളന്നിട്ട് അതിൻ്റെ ഡബിളായിട്ട് തിളച്ച വെള്ളവും കൂടി എടുത്ത് വെക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇതിലെ പ്രധാന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സിലാൻഡ്രോ, പിന്നെ മറ്റൊന്ന് ലൈമാണ്. അപ്പോൾ സിലാൻഡ്രോ എന്ന് പറയുന്നത് മല്ലിയില. അപ്പോൾ അത് നമ്മളെ ഓപ്ഷനാണ് എത്ര വേണം എന്നുള്ളത്. പക്ഷേ കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുക. നന്നായി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കി മുറിച്ച് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ലൈമാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 നാരങ്ങയുടെ തൊലി, അതായത് പച്ച ഭാഗം മാത്രം, ഗ്രീൻ കളർ മാത്രം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് കളറ് ഒരിക്കലും ചേരാൻ പാടില്ല, അതാണ് കയ്പ്പുണ്ടാവുക. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ പച്ച ഭാഗം മാത്രം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ ചെയ്യാതിരിക്കുക, നമ്മൾ റൈസൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്ത് വെക്കുക. മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ അത് കയ്പ്പ് ചോയ വരും. അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റിൽ ചെയ്താൽ മതി. അപ്പോഴേക്കും ഇതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാൽ 1-10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ റൈസ് കറക്റ്റ് കുക്കായിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഒട്ടിപ്പിടുക്കത്തോ കട്ടയായി കിടക്കോ ഒന്നുമില്ല, കറക്റ്റ് ഇതായിട്ട് നമുക്കിത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ അടുപ്പത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോകും, ഒട്ടിപ്പിടിച്ചിരിക്കും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അടുപ്പത്ത് നിന്ന് ഇറക്കി 1-10 മിനിറ്റൊക്കെ തണിയാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം ലൈം ജ്യൂസും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു US റെസിപ്പിയാണ്. അപ്പോൾ അവരുടെ ഒരു ഫേവറേറ്റ് റൈസാണ്. ഞാൻ ഇതിന് മുമ്പ് സിലാൻഡ്രോ ലൈം ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല നല്ല കമൻസാണ് കിട്ടിയത്. അവരുടെ തന്നെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വീണ്ടും എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.